നമസ്കാരം. കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണഘട്ടത്തിലുള്ള ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിനെ പിന്തുടരുന്നത് ആരാണ്? ശത്രുക്കളുടെ പേടി സ്വപ്നമായി ഈ വർഷം ഓഗസ്റ്റോടെ കമ്മീഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന വിക്രാന്ത് ബോംബ് വെച്ച് തകർക്കുമെന്ന് 4 തവണ ഭീഷണി സന്ദേശമെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് രാജ്യവിരുദ്ധ ശക്തികൾ ഈ യുദ്ധക്കപ്പലിനെ അതിൻ്റെ നിർമ്മാണഘട്ടത്തിൽ തന്നെ നോട്ടമിടുന്നത്? NIAയും നേവി ITWingഉം ഇൻ്റലിജൻസ് ബ്യൂറോവും സംസ്ഥാന പോലീസും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നിലുള്ളയാളെ പിടികൂടിയതായാണ് സൂചന. അന്വേഷണ ഏജൻസികൾ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പ്രതികൾ പിടിയിലായതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. വിശദമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും പാകിസ്ഥാനും ചൈനയ്ക്കും പേടി സ്വപ്നമാണ് നിർമ്മാണത്തിലിരിക്കുന്ന INS വിക്രാന്ത്. 1999 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഒരു വിമാനവാഹിനി കപ്പൽ എന്ന നേവിയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നത്. 1999 നിർമ്മാണം ആരംഭിച്ചു. 2022 ഓഗസ്റ്റോടുകൂടി ഇത് കമ്മീഷൻ ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ INS വിക്രാന്ത് സമുദ്ര പരീക്ഷണങ്ങളിലാണ്. ഇതിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളുടെ പറക്കൽ പരീക്ഷണങ്ങൾ 2023 ജൂൺ മാസത്തോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം സമുദ്രാതിർത്തിയിൽ ഇന്ത്യയുടെ കരുത്തനായ ഒരു ആയുധമായി INS വിക്രാന്ത് മാറും. ഇന്ത്യക്കെതിരെ യാതൊരു സാഹസത്തിനും മുതിരാൻ INS വിക്രാന്ത് കടലിലുള്ളപ്പോൾ സാധിക്കുകയില്ല. കാരണം അത്രമാത്രം അപകടകാരിയായ യുദ്ധക്കപ്പലാണിത്. 40,000 ടൺ ഭാരമുണ്ട്. 3 ഈഫൽ ടവറുകൾ നിർമ്മിക്കാൻ കഴിയുന്നത്ര അത്രയും ഉരുക്ക് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. 20 യുദ്ധവിമാനങ്ങൾ ഈ കപ്പലിൻ്റെ ഹാംഗറിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇവയ്ക്ക് പറന്നുയരാനും ലാൻഡ് ചെയ്യാനുമുള്ള ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുമുണ്ട്. 3 ഓപ്പറേഷൻ തിയേറ്ററുകളടക്കം മികച്ച മെഡിക്കൽ സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട്. 2,000 വരുന്ന ജീവനക്കാർക്ക് ഭക്ഷണം തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരടുക്കളയുണ്ട്. 262 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുണ്ട്. സമുദ്രത്തിലെ ഇന്ത്യയുടെ ശക്തി കേന്ദ്രമായിരിക്കും ഇനി മുതൽ INS വിക്രാന്ത്. ഈ യുദ്ധക്കപ്പലിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതീവ രഹസ്യമാണ്. ഈ കപ്പലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പകുതി കൊച്ചി നഗരത്തെ വൈദ്യുതീകരിക്കാൻ മാത്രം പോകുന്നതാണ്. ഏകദേശം 2,600 കിലോമീറ്റർ ഇലക്ട്രിക് കേബിളുകളാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ അതീവ സംഹാരശേഷിയുള്ള യുദ്ധക്കപ്പലാണ് ഇത് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ശത്രുക്കൾ ഇതിനെ ഭയപ്പെടുന്നുണ്ട്. നിർമ്മാണഘട്ടത്തിൽ തന്നെ കപ്പലിനെതിരെ ചില ശക്തികൾ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് തുടർച്ചയായ ബോംബ് ഭീഷണികൾ. ഇന്ത്യയും അതീവ ഗൗരവത്തോടുകൂടിയാണ് ഈ ഭീഷണികളെ കണ്ടത്. റിപ്പോർട്ടുകൾ പറയുന്നത് പോലെ പ്രതികൾ പിടിയിലായിട്ടുണ്ട് എങ്കിൽ INS വിക്രാന്തിനെതിരെ നടന്ന ഗൂഢാലോചന അന്താരാഷ്ട്ര ഗൂഢാലോചന ഉടൻ പുറത്തുവരും. ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത സെർവർ ഹോപ്പിംഗ് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത്. 1 വർഷത്തിലേറെ നടന്ന അന്വേഷണത്തിൽ നിരവധി നേവി ഉദ്യോഗസ്ഥരെയും ഷിപ്പ്യാർഡ് ജീവനക്കാരെയും ചോദ്യം ചെയ്തിരുന്നു. കാരണം രഹസ്യാന്വേഷണ ഏജൻസികൾ നിർമ്മാണത്തിലിരിക്കുന്ന ഈ കപ്പലിനടുത്തു തന്നെ ശത്രു സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.